മലപ്പുറം തുവ്വൂരിൽ യുവതിയുടെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവതിയുടെ സുഹൃത്തും അയൽവാസിയുമായ വിഷ്ണുവിന്റെ പിതാവിനെയും രണ്ട് സഹോദരങ്ങളെയുമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരുടെ വീട്ടുവളപ്പിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കൂടുതൽ വിശദാംശങ്ങളുമായി തുവ്വൂരിലെ സംഭവ സ്ഥലത്ത് നിന്ന സമീർ ബിൻ കരീം ഞങ്ങളുടെ പ്രതിനിധി തത്സമയം ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, എന്തൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വിവരങ്ങൾ? ഇതൊരു കൊലപാതകമാണ് എന്ന് ബോധ്യപ്പെട്ടോ? ക്രിസ്ത്യൻ, ഗുഡ് മോർണിംഗ്. ഇതൊരു കൊലപാതകമാണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന കാര്യം തന്നെയാണ്. കാരണം ഇന്നലെയാണ് ഈ തൂർ പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനായിട്ടുള്ള വിഷ്ണു എന്നയാളുടെ വീട്ടുവളപ്പിൽ നിന്നും മൃതദേഹം കണ്ടെത്തുന്നത്. ഞാനിപ്പോൾ പറയാനുള്ളത്, എന്റെ തൊട്ടുപുറകിൽ കാണുന്ന ഈ ടർപ്പായ ഉപയോഗിച്ച് മൂടിവെച്ച ഭാഗത്താണ് ഈ മൃതദേഹം ഉള്ളത്. ഇവിടെ ഒരു മെറ്റൽ കൂന ഉണ്ടായിരുന്നു. ഈ മെറ്റൽ കൂന മാറ്റിക്കൊണ്ട് നീക്കിക്കൊണ്ട് പോലീസ് പരിശോധിച്ചപ്പോഴാണ്, മാറ്റി ഒരു കുഴിയെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഇവിടെ മൃതദേഹം കണ്ടെത്തിയത്. ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ മൃതദേഹം പുറത്തെടുത്തിട്ടില്ല. അല്പസമയം, ഏതാണ്ട് ഒരു മണിക്കൂറിനകം തന്നെ ഈ ഫോറൻസിക് സംഘം എല്ലാം തന്നെ സ്ഥലത്തെത്തും. അതിനുശേഷമായിരിക്കും പോലീസ് മൃതദേഹം പുറത്തെടുക്കുക. ഏതായാലും ഈ വിഷ്ണു എന്നയാൾ തുവ്വൂർ പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനാണ്. ഇതേ പഞ്ചായത്തിലെ തന്നെ വിഷ്ണുവിന്റെ അയൽവാസിയും കൂടിയായിട്ടുള്ള താൽക്കാലിക ജീവനക്കാരിയായിട്ടുള്ള സുജിത എന്നുള്ള ഒരു 35-കാരിയെ ഏതാണ്ട് കഴിഞ്ഞ 11-ാം തീയതി കാണാതാവുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വിഷ്ണുവിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത്. തുടർന്ന് വിഷ്ണുവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു, ശാസ്ത്രീയമായി പരിശോധനകൾ നടത്തുന്നു. ഇവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഏറ്റവും അവസാനമായി ഈ സുജിത എന്ന് പറയുന്ന ഈ സ്ത്രീ ഈ വിഷ്ണുവിന്റെ വീട്ടു പരിസരത്തുള്ള ടവർ ലൊക്കേഷനിൽ നിന്നും പോലീസിന് ഉള്ളതായി പോലീസിന് വിവരം ലഭിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിഷ്ണുവിനെ വിശദമായി ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്നലെ രാത്രി ഇവിടെ എത്തി പരിശോധന നടത്തുകയും ഇവിടെ വെച്ച് മൃതദേഹം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിഷ്ണു, അതോടൊപ്പം തന്നെ വിഷ്ണുവിന്റെ അച്ഛൻ, സഹോദരങ്ങൾ എന്നിവരെ നിലവിൽ കരുവാരക്കൊണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഈ സുജിതയും വിഷ്ണു തമ്മിൽ നേരത്തെ പരിചയമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇവർ സാമ്പത്തിക ഇടപാടുള്ളതായി വിവരം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരു നേരത്തെ പരിചയമുള്ള ആളുകളായിരുന്നു. പരിചയമുള്ള ആളുകൾ, നാട്ടുകാരല്ല, എന്തായാലും പരിചയം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണല്ലോ. നാട്ടുകാരാണ്, 1 കിലോമീറ്റർ അകലെയാണ് സ്ത്രീൻ്റെ വീട്, പരിചയം ഉണ്ടാവും എന്തായാലും. പിന്നെ മാത്രമല്ല, പിന്നെ കുടുംബശ്രീയിൽ വർക്ക് ചെയ്തിരുന്നു, അതിനുശേഷം ക്രിസ്ത്യാവിൽ വർക്ക് ചെയ്യുന്നു, പിന്നെ പഞ്ചായത്തിൽ. അത് അത്ര പരിചയം ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. കാണാതാവുന്നത് നമ്മുടെ അക്കരപ്പുറം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് സുജിത. ഒരു 11:30 അവിടുന്ന് ലഡു കഴിച്ചിട്ട് തലവേദന എന്ന് പറഞ്ഞിട്ട് ഹെൽത്ത് സെന്ററിലേക്ക് പോകുന്നു, അതിനുശേഷമാണ് കാണാതല്ലത്. പിന്നീട് പോലീസും നാട്ടുകാരൊക്കെ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. ശക്തമായ തെരച്ചിലും ശക്തമായ പോലീസ് അന്വേഷണം ഒക്കെ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ആയവരെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എസ് കെ എന്നെ, കഴിഞ്ഞ 11-ാം തീയതി ഈ സുജിത എന്ന് പറയുന്ന തുവ്വൂർ സ്വദേശിനിയായിട്ടുള്ള ഈ യുവതിയെ കാണാതാകുന്നു. തുടർന്ന് പോലീസും നാട്ടുകാരും എല്ലാവരും തുറന്ന് വ്യാപകമായി തിരച്ചിൽ നടത്തുന്നു. അതിനിടയിൽ ഈ പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് വിഷ്ണുവിലേക്ക് എത്തുന്നത്. കാരണം ഈ സുജിതയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അതോടൊപ്പം തന്നെ ഈ വിഷ്ണു സുജിതയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു, ഇവ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിഷ്ണു എന്ന സംശയത്തിലേക്ക് പോലീസ് എത്തുന്നത്. തുടർന്ന് വിഷ്ണുവിനെ പോലീസ് കരുവാരക്കൊണ്ട് പോലീസ് കസ്റ്റഡി എടുക്കുന്നു. വിശദമായി ചോദ്യം ചെയ്തെങ്കിലും ഇയാൾ ഒന്നും തന്നെ സമ്മതിക്കാൻ തയ്യാറായില്ല. പിന്നീട് വിഷ്ണുവിന്റെ സഹോദരങ്ങളെ കൂടി കസ്റ്റഡിയിലെടുക്കുന്നു. അങ്ങനെ സഹോദരൻ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി ഏതാണ്ട് 8 മണിയോടുകൂടി പോലീസ് ഈ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് എത്തുകയും ഇവിടെ വെച്ച് പരിശോധന നടത്തുകയും ചെയ്യുന്നു. അതിൽ അപ്രതീക്ഷിതം അല്ലെങ്കിൽ അസ്വാഭാവികമായി പോലീസ് കണ്ടെത്താൻ സാധിച്ച ഒരു കാര്യമായിരുന്നു ഇവിടെ വലിയൊരു മെറ്റൽ കൂന ഉള്ള ഒരു കാര്യം. അങ്ങനെ മെറ്റൽ നീക്കിക്കൊണ്ട് പോലീസ് പരിശോധന നടത്തുന്നു. മെറ്റൽ നീക്കി അതിനുശേഷം ഇവിടെ കുഴിയെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഒരു സ്ത്രീയുടെ മൃതദേഹം ഇവിടെ കാണപ്പെടുന്നത്. തുടർന്ന് പോലീസ് ഇത് സുജിതയാണെന്ന നിഗമനത്തിലാണ് നിലവിൽ അന്വേഷണ സംഘം ഉള്ളത്. പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല. ഈ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ചാൽ മാത്രമേ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസിന് എത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ, ഇത് സുജിതയെങ്കിൽ, എന്തിനാണ് ഈ ഒരു ക്രൂരത അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം ഇവർ നടത്തിയത്? അതോടൊപ്പം തന്നെ ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട്, ആരൊക്കെ ചേർന്നാണ് ഇത് നടത്തിയത്, എന്തിനാണ് നടത്തിയത് തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുള്ളതാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എസ് കെ, ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് തുവ്വൂരിലെ സംഭവ സ്ഥലത്ത് നിന്ന് സമീർ ബിൻ കരീമാണ്.